മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നേക്കും വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്തതിനാൽ പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ജലനിരപ്പ് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് മൂന്ന് മീറ്ററായി ഉയർന്നാൽ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കാനാണ് തീരുമാനം കക്കാട്ടാറിന്റെയും പമ്പയുടെയും തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് വയനാട് പുൽപ്പള്ളിയിൽ മരം കടപുഴകി വീണ് പോലീസ് ക്വാർട്ടേഴ്സ് ഭാഗികമായി തകർന്നു സമീപത്തെ സ്റ്റേഷൻ മതിലും തകർന്നിട്ടുണ്ട് ആർക്കും പരിക്കില്ല ബത്തേരിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയ ശേഷമാണ് മരം മുറിച്ചു മാറ്റിയത് തൃശൂർ ചേർപ്പിൽ ശക്തമായ കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കല്ലൂക്കാരൻ ജെയിംസിന്റെ വീടിന്റെ ഇരുമ്പ് മേൽക്കൂര വരെ പറന്നുപോയി അതേസമയം സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഡാമുകളും തുറന്നു കഴിഞ്ഞു ഇടുക്കിയിലെ പൊന്മുടി ഡാം തുറന്നു പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി ജലസംഭരണിയിലേക്ക് ശക്തമായ നീരൊഴുക്ക് തുടരുന്നതിനാൽ ജലവിധാനം നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് ഡാം തുറന്നത് ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ ഉയർത്തി നൂറ്റിമുപ്പത് ക്യൂമിക്സ് ജലം വൈകിട്ട് അഞ്ചു മുതൽ തുറന്നുവിടുകയായിരുന്നു അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ഗുജറാത്ത് തീരത്ത് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മൺസൂൺ പാത്തിയതിൻ്റെ സാധാരണ നിന്ന് തെക്കോട്ട് മാറി സജീവമായിരിക്കുന്നു ജൂലൈ പതിനേഴ് മുതൽ മൺസൂൺ പാത്തി വടക്കോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇടുക്കി വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വെള്ളിയാഴ്ചയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ചയും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമുദി